ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ചട്ടിപ്പത്തിരി എന്തായാലും നമ്മൾ നോമ്പിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് നല്ല ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിലും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും എളുപ്പത്തിൽ നമുക്ക് അതേ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണേലും നല്ല ടേസ്റ്റിയുള്ളൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് കുറച്ച് നാളൊക്കെ ഇരിക്കുമ്പോൾ അത് പൊട്ടിപ്പോവുക ചെയ്യില്ല. അപ്പോൾ നമ്മൾ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് സ്പ്രിംഗ് റോളൊന്നും ആക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് പൊട്ടിയ ഷീറ്റ് വെച്ച് ഇങ്ങനെ നമ്മൾ സാധാരണ കളയല്ലേ ചെയ്യുക. അപ്പോൾ അത് വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഇതൊരു ഇതേപോലെ നല്ല ഷീറ്റ് ആണല്ലോ നമ്മൾ റോളൊക്കെ ഉണ്ടാക്കാൻ എടുക്കണതല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി നോക്കിയാലോ വിചാരിച്ചു. നമ്മൾ സാധാരണ ഉണ്ടാക്കണ ചട്ടിപ്പത്തിരി പോലെ തന്നെ തോന്നണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു 4 മുട്ട, ഒരു 3 മുതൽ 4 വരെ മുട്ട, ഇപ്പോൾ ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. 4 മുട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചട്ടിപ്പത്തിരിക്ക് ആക്കണ പോലെ തന്നെ എല്ലാം ആക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 മുതൽ 1.25 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മുട്ട മാത്രമല്ല ഇതിൽ ചേർക്കണം. മുട്ടയുടെ അളവ് ഭയങ്കര കൂടുതൽ വരുന്നതിന് നമ്മൾ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മുട്ട അളവൊന്ന് കുറക്കാം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പശുമ്പാലാണ് കേട്ടോ, അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഞാനിതിൽ ചിക്കൻ്റെ ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ ഫില്ലിങ് ഉണ്ടാക്കുന്നത് ഓൾറെഡി ഞാൻ റമദാൻ പ്രിപ്പറേഷൻ്റെ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളത് അതിൽ കാണിക്കും. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരിത് കാണിക്കണുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് നമ്മുടെ ഇഷ്ടത്തിന്, ഇപ്പം നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഫില്ലിങ്ങാണ് ആക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് അസംബിൾ ചെയ്യാം. അതിനായിട്ട് ഇപ്പം നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് ഇതേപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക്, അപ്പോൾ ഭയങ്കര വലിയ പാത്രം എടുക്കേണ്ട, സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റിനനുസരിച്ചിട്ടുള്ള ഒരു പാത്രം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കതിലേക്ക് നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കാം. അപ്പോൾ ഈ ഷീറ്റ് നമുക്ക് കളയണ്ട. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ യൂസായിട്ട് ഉപയോഗിക്കാം. അല്ലേ നമ്മൾ ഇങ്ങനെ പൊട്ടിത്തെറി അങ്ങനത്തെ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് പലതും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇതേ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ ചപ്പാത്തിൻ്റെ പോലെ കുഴക്കാനും ഇത് ഇങ്ങനെ പാലടയുടെ പോലെ പാലട ഉണ്ടാക്കുകയൊന്നും വേണ്ട. ഇതാവിന് ഷീറ്റ് ഫ്രോസൺ ആക്കി വെച്ചതാണെങ്കിൽ കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ പരത്തി കൊടുക്കും, നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മറ്റേത് ക്രോസാക്കി വെച്ച് കൊടുക്കാം. അപ്പോഴാണല്ലോ ഒന്ന് ഈ പാത്രം ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അടിയിലത്തെ ലെയറിൽ നമ്മളൊരു 3 എണ്ണമെങ്കിലും വെച്ച് കൊടുത്താലാണ്, 3 എണ്ണം ഇങ്ങനെ വെച്ച് കൊടുത്തെങ്കിലാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോർമലി ചട്ടിപ്പത്തിരിക്ക് ആക്കണ പോലെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ ലെയറിലും 2 ഷീറ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ അപ്പോൾ 2 ഷീറ്റ് ക്രോസാക്കി ഏറ്റവും അടിയിൽ നമ്മളൊരു 3 എണ്ണമെങ്കിലും വെച്ച് കൊടുക്കണം. പിന്നെ അതിന് എന്നാലാണ് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിന് മുകളിലൊക്കെ 2 ഷീറ്റ് വെച്ചിട്ട് ആണ് ആക്കി കൊടുക്കുന്നത്. 2 ഷീറ്റ് ക്രോസാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നമ്മൾ ചട്ടിപ്പത്തിരിയുടെ ഏത് ഫില്ലിംഗ് ആണെങ്കിലും ആ ഫില്ലിങ്ങിന് മധുരത്തിലാണെങ്കിൽ മധുരം, എരിവിലാണെങ്കിൽ, ഇവിടെ കൂടുതൽ എരിവിൻ്റെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. മധുരം ഒന്നും നോമ്പ് കാലത്ത് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എരിവിലുള്ള പരിപാടികളാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു 5 ലെയറോളം ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 എണ്ണം ഇങ്ങനെ ക്രോസാക്കി വെച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 5 തവണ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെയർ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഇത് ശരിയാവുമോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് 5 ലെയർ വെച്ച് കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കിയത്. സംഭവം നല്ല മറ്റേതിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ 5 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പം ബാക്കിയുള്ള എഗ്ഗിൻ്റെത് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുകൾ ഭാഗത്തും സൈഡിലൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള പണി. ഇനി നമുക്കിത്
തീ കുറച്ച് സിമ്മിലിട്ട് കൊടുത്ത് നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടിയിൽ ഒരു പാത്രം വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും, പെട്ടെന്ന് കരിഞ്ഞു പിടിക്കില്ല. പിന്നെ ഞാനൊരു ഒരു ചെറിയൊരു പാത്രത്തിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കാഷ്യും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് മല്ലിയില അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ കിസ്മിസും ഇതിന് മുകളിലേക്ക് ഒന്ന് ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കും. പിന്നെ വെളുത്ത കസ്കസ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരും ഇഷ്ടംപോലെ നമുക്ക് എന്താണെങ്കിലും ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, പിന്നെ അതേപോലെ തന്നെ കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കാം, പിന്നെ കാഷ്യൂ ഇതെല്ലാം കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കാഷ്യൂ കിസ്മിസും ആ നെയ്യോട് കൂടെ തന്നെ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് പെട്ടെന്ന് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സമോസ ഈ സ്പ്രിംഗ് റോളിൻ്റെ സമോസയുടെ ഒക്കെ ഷീറ്റ് അങ്ങനത്തെ ഷീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിതേപോലെ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇനി വല്ല പെട്ടെന്ന് പിടിക്കുക എങ്ങാനും ചെയ്തെങ്കിൽ. പിന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീ നല്ല പരമാവധി സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് വേണം, ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് വേണം ആക്കിയെടുക്കാൻ. ഇതിപ്പോൾ ഞാനൊന്ന് ആയി വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താണ്, മറിച്ചിട്ട് കൊടുക്കുന്നത് വീഡിയോ എടുത്ത് എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് എങ്ങാനും വെച്ച് കൊടുത്താൽ മതി, അപ്പോഴേക്കും അത് കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മറിച്ചിട്ട് എടുത്തതാണ്. ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് എങ്ങാനും അങ്ങനെ പൊട്ട് അങ്ങനെയൊക്കെ ചെയ്യണം, അല്ലാത്തതും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉപയോഗിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടിപ്പോവുകയാണെങ്കിൽ നമുക്ക് അത് കളയൊന്നും വേണ്ട. അപ്പം ഇതേപോലെ നല്ല ചട്ടിപ്പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല പോലെ ലെയറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നമ്മൾ നോർമൽ ചട്ടിപ്പത്തിരി പോലെയൊക്കെ തന്നെ. ഇതിപ്പോൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് വെച്ച് ഉണ്ടാക്കിയതാന്ന് പറയില്ല. അത്ര അതി സാധാരണ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിയുടെ അതിനെക്കാട്ടിയും നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതാ ഇത്രയുള്ള നല്ല ലെയറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി റെസിപ്പി തന്നെ അല്ലേ. അപ്പോൾ ഇന്ന് ഈ കാണിച്ച റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണിച്ചായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക, ട്രൈ ചെയ്ത് നോക്കി കമൻസിലൊക്കെ അറിയിക്കുക. പിന്നെ ഞാൻ എന്നും പറയണ പോലെ പിന്നെ ഞാൻ ഈ കാണിക്കുന്ന റമദാൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണിച്ചായിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഏതെങ്കിലും റെസിപ്പികൾ കാണിക്കണമെങ്കിൽ അതെല്ലാം നിങ്ങൾ കമൻസിൽ അറിയിക്കണം. പിന്നെ ഞാൻ എന്നും പറയണ പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊന്നും കൂടെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഇൻഷാ അള്ളാ വീണ്ടും നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.